മുതൽ പുറത്തിറങ്ങാൻ വയ്യാതെയായി, നിവൃത്തികേടായി, പരാജയപ്പെട്ടു എന്ന് അവർ തന്നെ ഈ അടുത്ത സമയത്ത് പരസ്യമായി പറയേണ്ടി വന്നു. ആ വാചകമാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ, ഇങ്ങനെ എത്രയെത്ര പ്രതിസന്ധികൾ നമ്മുടെ ഈ പ്രദേശത്തിനടുത്താണല്ലോ പൂനൂർ എന്ന് പറയുന്ന പ്രദേശം. ആ പൂനൂരിൽ പണ്ടൊരു വാദപ്രതിവാദം ഉണ്ടായിരുന്നു. ആ വാദപ്രതിവാദത്തിൽ നേരത്തെ എഴുതി തയ്യാറാക്കിയ വ്യവസ്ഥ പ്രകാരം ആ വാദപ്രതിവാദ വേദിയിൽ ഒന്നാമത്തെ ദിവസം ചോദ്യം ചോദിക്കേണ്ടത് സുന്നി പക്ഷത്തു നിന്നാണ്. പക്ഷേ സുന്നി പക്ഷത്തു നിന്ന് ചോദ്യം ചോദിക്കേണ്ടതിന് പകരമായി മുജാഹിദ് പക്ഷത്തു നിന്ന് എടവണ്ണ അലവി മൗലവി ചോദിച്ചു, മുഹിദ്ദീൻ ഷെയ്ഖേ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, ഖുർആനിൽ തെളിവുണ്ടോ, ഹദീസിൽ തെളിവുണ്ടോ? അന്ന് സുന്നി പക്ഷത്ത് വാദിച്ചു കൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട മർഹൂം പതി അബ്ദുൽ ഖാദർ മുസ്ലിയാനവറല്ലാഹു മർക്കദാ പറഞ്ഞു, ഞാനാണ് ചോദിക്കേണ്ടത്, കരാർ പ്രകാരം സുന്നി പക്ഷമാണ് ചോദ്യം ചോദിക്കേണ്ടത്. വീണ്ടും മുജാഹിദ് പക്ഷത്തിന്റെ ചോദ്യം, മുഹിദ്ദീൻ ഷെയ്ഖേ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, ഖുർആനിൽ തെളിവുണ്ടോ, ഹദീസിൽ തെളിവുണ്ടോ? വീണ്ടും പതിയുടെ മറുപടി, ഞാനാണ് ചോദിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആ വാദപ്രതിവാദ വേദി അലങ്കോലപ്പെട്ടു. അലങ്കോലപ്പെട്ട് കാണുകയായിരുന്നു അന്നത്തെ നെടുവത്ത് പ്രവർത്തകന്മാർക്ക് ആവശ്യമുണ്ടായിരുന്നത്. പിറ്റേന്ന് അവർ പറഞ്ഞു പരത്തി, സുന്നി മതപണ്ഡിതന്മാർക്ക് മറുപടി പറയാൻ അറിയില്ല, അറിയുമെങ്കിൽ അവർക്ക് മറുപടി പറഞ്ഞാൽ പോരെ, കരാർ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ടോ? അങ്ങനെ പൂനൂർ നന്മണ്ട കൊടുവള്ളി ഈ ഭാഗത്ത് സുന്നി ആളുകൾക്ക് പ്രവർത്തകന്മാർക്ക് സത്യത്തിൽ പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ സംജാതമാണപ്പോൾ നന്മണ്ടയിൽ രണ്ടാമത്തൊരു വാദപ്രതിവാദ വേദി അരങ്ങേറി. ആ നന്മണ്ട വാദപ്രതിവാദ വേദി പ്രമാദമാണ് വാദപ്രതിവാദത്തിന്റെ വേദി. കലന്തൻകുട്ടി അധികാരിയുടെ കാലഘട്ടം, മുജാഹിദ് പ്രവർത്തനായ കലന്തൻകുട്ടി സാഹിബിന്റെ കാലഘട്ടം. ആ കലന്തൻകുട്ടി സാഹിബുമായി ബന്ധപ്പെട്ടുകൊണ്ട് നന്മണ്ടയിൽ രണ്ടാമത്തെ വാദപ്രതിവാദ വേദി. ആ നന്മണ്ടയിലെ വാദപ്രതിവാദത്തിന് നേരത്തെ കരാർ എഴുതി തയ്യാറാക്കിയിരുന്നില്ല, വ്യവസ്ഥകൾ തയ്യാറാക്കിയിരുന്നില്ല. വ്യവസ്ഥകളില്ലാതെ, കരാറുകളില്ലാതെ നന്മണ്ടയിലെ വാദപ്രതിവാദം. അപ്പൊ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടി നന്മണ്ടയിൽ വേറൊരു വാദപ്രതിവാദം, ഒരു കരാറും വേണ്ട, ഒരു വ്യവസ്ഥയും വേണ്ട, വാദപ്രതിവാദം എന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരു വാദപ്രതിവാദത്തിന് ആളുകളെ കൂട്ടേണ്ടി വന്നു എന്നാണ് ഒരു മുസ്ലിയാർ തന്നെ വളരെ വ്യക്തമായി പറയുന്നത്. ഏതായിരുന്നാലും പൂനൂര് വാദപ്രതിവാദം കഴിഞ്ഞപ്പോൾ മറുഭാഗത്തിന് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയുണ്ടായി എന്ന് വളരെ വ്യക്തമായി സമ്മതിച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞോ? ഇത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ വാദപ്രതിവാദം പിന്നെ നടത്തുന്നത് പതി മുജാഹിദികളെ മൂക്കിൽ വലിക്കാൻ വേണ്ടി വന്ന ആളാണെങ്കിലും കൊണ്ടുവന്നയാളാണെങ്കിലും പിന്നെ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർ തമ്മിൽ വാദപ്രതിവാദം നടത്തുന്നതായിട്ടാണ്. അങ്ങനെയുണ്ട് കുറെ വാദപ്രതിവാദങ്ങൾ. അവർ തന്നെയും വാദപ്രതിവാദം, അഥവാ ദിക്ര ചെല്ലുമ്പോൾ ആടണോ വേണ്ടേ, ഒരു വാദപ്രതിവാദം. ടി സി മുഹമ്മദ് മുസ്ലിയാരും വേറൊരു മുസ്ലിയാരും തമ്മിൽ നടത്തിയ വാദപ്രതിവാദത്തിലെ വിഷയമാണിത്, ദിക്ര ചെല്ലുമ്പോൾ ആടണോ വേണ്ടേ, അങ്ങനെ ആ വിഷയത്തിൽ ഒരു വാദപ്രതിവാദം. അതുപോലെ തന്നെ അല്ലാ എന്ന് പറയുമ്പോൾ എങ്ങനെ പറയണം, തഫ്ഹീമായി പറയണോ തർക്കീഖാക്കി പറയണോ, അല്ലാ എന്ന് പറയണോ അല്ല എന്ന് പറയണോ, അതാരാ വാദപ്രയോഗം നടത്തിയത്? പതിയും ഇ കെ അബൂബക്കർ മുസ്ലിയാർ തമ്മിൽ. അല്ലാ എന്ന് പറയണമെന്ന് ഇ കെ അബൂബക്കർ മുസ്ലിയാർ, അല്ല എന്നാണ് പറയേണ്ടത് എന്ന് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അങ്ങനെ അവർ തമ്മിൽ വാദപ്രതിവാദം. പതിക്കുള്ള തെളിവ് എന്താ? നമ്മുടെ കുത്തുബിയത്തെഴുതിയ മറ്റേ സദഖത്തുല്ലാഹിൽ കാഹിരി അദ്ദേഹത്തിൻ്റെ വാചകങ്ങളാണ്. ഇ കെ അബൂബക്കർ മുസ്ലിയാർ തമ്മിൽ അത് പറഞ്ഞു. ആ സമയത്ത് ഇ കെ ചോദിച്ചുവെന്നാണ്, ഏതെങ്കിലും ഒരു കുതിരപ്പട്ടാണി പറഞ്ഞാൽ അത് ദീനിൽ തെളിവാവൂല. അപ്പോ ഇ കെ ഓർമ്മിപ്പിച്ചു എന്നാണ്. ഇ കെ ഓർമ്മിപ്പിച്ചു കൊടുത്തു, അല്ല സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന് പറഞ്ഞാൽ കുത്തുബിയത്ത് എഴുതിയ ആളാണ്, കുത്തുബിയത്ത് എഴുതിയ ആളാണ്. ആ സമയത്ത് ഇ കെ തിരിച്ചു ചോദിച്ചു എന്നാണ്, അങ്ങനെ എത്ര എത്ര കുതിരപ്പട്ടാണികൾ ഉണ്ട്, എത്ര എത്ര കുതിരപ്പട്ടാണികൾ ഉണ്ട് എന്ന്. മാത്രമല്ല ആ സംവാദത്തിന്റെ അവസ്ഥ എന്തായിരുന്നുവെന്ന് വളരെ വ്യക്തമായി നമുക്ക് ഇന്നും കിട്ടുന്ന പുസ്തകം, വായിക്കാൻ കിട്ടുന്ന പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. ഈ ആളുകളുടെ സംവാദത്തിന്റെ രൂപം എന്താണ് എന്ന് മനസ്സിലാക്കാൻ അത് നമ്മളൊന്ന് അറിയണം. അതായത് ശംസുലമക്കൊരു തുറന്ന കത്ത് എന്ന പേരിൽ കെ എം മുഹമ്മദ് കോയ മാത്തോട്ടം എഴുതിയ ബുക്ക്. ഈ കെ എം മുഹമ്മദ് കോയ മാത്തോട്ടം എന്ന് പറയുമ്പോൾ ഈ കാലയളവിലുള്ള എസ് എസ് എഫ്ആർക്ക് ഒരു പക്ഷെ അറിഞ്ഞോണമെന്നില്ല. ഈ കെ മുഹമ്മദ് കോയ മാത്തോട്ടം എന്ന് പറയുന്ന ആള് ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ വാദപ്രതിവാദം നടത്താൻ വേണ്ടി കരാർ എഴുതുമ്പോൾ ഒരു കാജാ വീഡിയൊക്കെ ആയി പുകച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളെ കൂട്ടത്തിൽ കാണാൻ കഴിയും. അതാണ് ഈ മുഹമ്മദ് കോയ മാത്തോട്ടം എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ കാലയളവിൽ ആ വാദപ്രതിവാദ രംഗത്തെ ബുദ്ധിജീവിയായി വിലയിരുത്തപ്പെട്ട ആളാണെങ്കിൽ ആ മുഹമ്മദ് കോയ മാത്തോട്ടം എഴുതുന്ന പറയുകയാണ്, 1950കളിൽ നെടിയിരുപ്പിനെടുത്ത ചിറളയിൽ വെച്ച് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും താങ്കളുമായി
ജലാലത്തിന്റെ ഇസ്മിനെ കുറിച്ച് ഒരു സംവാദം നടന്നിരുന്നുവല്ലോ. ഇയാൾ ഈക്കയോട് ചോദിക്കുകയാണ്, സംവാദത്തിന് എത്തിയ തങ്ങളോട് താങ്കളോട് സ്ഥലത്തെ നല്ലൊരു പണ്ഡിതനും മുദരിസുമായിരുന്ന നെയ്യൻ മുഹമ്മദ് മുസ്ലിയാർ ഏതൊക്കെ ലക്ഷ്യങ്ങളാണ് നിങ്ങൾ പതിയുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞ മറുപടി കേട്ട് സ്വാത്വികനായ ആ പണ്ഡിതൻ തന്നെ ഞെട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പതിയെ എതിർക്കാനാണ് വന്നത്. പതി അള്ളാഹു ഒരുവനാണെന്ന് സ്ഥാപിച്ചാൽ ഞാൻ രണ്ടുണ്ടെന്ന് വാദിക്കും എന്നായിരുന്നുവല്ലോ താങ്കൾ പറഞ്ഞ മറുപടി. കണ്ടോ, അപ്പോ ഇവിടെ ഞാൻ തെളിവുദ്ധരിക്കാനൊന്നും വന്നതല്ല, നേരെ മറിച്ച് എന്റെ ലക്ഷ്യം പതിയെ നേരിടുക എന്നതാണ്. അതുകൊണ്ട് പതി അള്ളാഹു ഒന്നുണ്ട് ഒന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹു രണ്ടുണ്ട് എന്ന് പറയും. ഇത് നമ്മളൊരു ആരോപണമായി പറയുകയല്ല, മുഹമ്മദ് കോയ മാത്തോട്ടം ശംസുൽ ഉലമക്കൊരു തുറന്ന കത്ത് എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അള്ളാഹു ഒന്നുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ രണ്ടുണ്ട് എന്ന് ഞങ്ങൾ സ്ഥാപിക്കും. അതിനാണ് അവർ വാദപ്രയോഗം നടത്തുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് ഏകനാണ്, ഒരുവനെയുള്ളൂ, അവൻ ഏകനാണ്, ഏകനായ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ ആരാധിക്കാവൂ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് മുജാഹിദികൾ വാദപ്രതിവാദം നടത്താറുള്ളത്. ഇനി ഓരോ വാദപ്രതിവാദങ്ങളും എടുത്തു പറയേണ്ടതില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം പല വാദപ്രതിവാദങ്ങളുടെയും വിഷയങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ആർക്കാണ് വിജയം എന്ന് കാണാൻ കഴിയും. പൂനൂരിൽ ഞാൻ പറഞ്ഞുവല്ലോ അവിടുത്തെ വിഷയം തൗഹീദായിരുന്നു. കണ്ണൂരിൽ വെച്ചുകൊണ്ട് നടന്ന വാദപ്രതിവാദ വിഷയം എന്താന്ന് ചോദിച്ചാൽ നമസ്കാരത്തിൽ കൈവെക്കേണ്ടത് എവിടെ എന്നതായിരുന്നു. ആ വിഷയത്തിൽ ഒരു വാദപ്രതിവാദം നടന്നിട്ടുണ്ട്. എന്നാൽ തലശ്ശേരിയിൽ ഒരു വാദപ്രതിവാദം മുജാഹിദുകളുമായി എഴുതിയ വാദപ്രതിവാദത്തിലെ വിഷയം എന്തായിരുന്നുവെന്നറിയോ? തലശ്ശേരിയിൽ വെച്ച് എഴുതിയ വാദപ്രതിവാദ വിഷയം, പെണ്ണ് എഴുത്ത് പഠിക്കാൻ പാടുണ്ടോ ഇല്ലേ? നിങ്ങൾ ഇന്ന് ഒരു പക്ഷേ പറഞ്ഞാൽ പരിഹസിക്കും, കാർക്കിച്ചു തുപ്പും ഇല്ലേ? അത്രമാത്രം അവജ്ഞയോടെ തള്ളിക്കളയാവുന്ന ഒരു വിഷയം. ആ വിഷയം ഈ സമൂഹം ഏറ്റെടുത്തിട്ട് പെണ്ണ് എഴുത്തു പഠിക്കാൻ പാടില്ലെന്ന് സമസ്ത ഫത്വ കൊടുത്ത് ഈ കേരളത്തിൽ 1930 മാർച്ച് മണ്ണാർക്കാട് വെച്ചുകൊണ്ട് നടന്ന സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് പരസ്യമായി ഫത്വ കൊടുത്തു. എന്ത്? സ്ത്രീ എഴുത്തു പഠിക്കൽ ശറഈൽ മക്രൂഹാണ്, ഇക്കാലഘട്ടത്തിൽ ഹറാമാണ്. കാരണം സുലൈഹ തുനാ ഹത്തത് ദുതൻ ഇലാ രവി ഫഹൽ ദാക ഇല്ലാ മിൻ ശിറാരി കിതാബതി. സുലൈഹ എന്ന് പറയുന്ന പെൺകുട്ടി, രവി എന്ന് പറയുന്ന അന്യപുരുഷന്, അന്യമതസ്ഥന് പ്രേമലേഖനം എഴുതിയതിന്റെ പേരിൽ അന്ന് എന്തൊക്കെയോ കോലാഹലം ഉണ്ടായി. ആ ഷറുണ്ടായത് പെണ്ണ് എഴുത്തു പഠിച്ചത് കൊണ്ടല്ലേ? അതുകൊണ്ട് പെണ്ണ് എഴുത്തു പഠിക്കാൻ പാടില്ല എന്ന് സമസ്ത വാദിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലയളവിൽ മുജാഹിദ് പണ്ഡിതന്മാർ രംഗത്ത് വന്ന് വാദപ്രതിവാദം നടത്തേണ്ടി വന്നു. അങ്ങനെ തലശ്ശേരിയിൽ കരാറ് വാദപ്രതിവാദ വ്യവസ്ഥ എഴുതിയപ്പോൾ വിഷയം വെച്ചത് പെണ്ണ് കൈയെഴുത്ത് പഠിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നതാണെങ്കിൽ ഇന്നത്തെ അവസ്ഥ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. ഒരു കാലഘട്ടത്തിൽ പെണ്ണ് എഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് വാദപ്രതിവാദം നടത്താൻ കിതാബും തൊക്കിൽ വെച്ച് വന്ന മുസ്ലിയാക്കന്മാരുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നത് ആ കൂട്ടത്തിൽ ഒന്ന് പരിശോധിക്കും. പണ്ഡിത രാജസ്ഥാനിയൻ എം
എം എ ഉസ്താദ് ചിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ചിലർ ചോദിക്കും എന്തിനാ ഈ വാദപ്രതിവാദം, എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? മാന്യ സഹോദരങ്ങളെ, അങ്ങനെ കുറെ ആളുകൾ അവരുടെ രക്തം വിയർപ്പാക്കി കഷ്ടപ്പെട്ടത് കൊണ്ട് ഈ രൂപത്തിൽ ഇന്ന് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ മുസ്ലിം സമൂഹത്തിനുണ്ടായി. എന്നിട്ടും സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത് ഈ നാട്ടിലെ അവർണനേക്കാൾ, താഴ്ന്ന ജാതിക്കാരനേക്കാൾ, അധസ്ഥിത അധികൃത വിഭാഗങ്ങളെക്കാൾ ഒന്നിനും കൊള്ളാത്തവൻ മുസ്ലിങ്ങളാണ് എന്ന് ഇവിടുത്തെ കമ്മീഷൻ റിപ്പോർട്ടുകളിൽ വരെ വായിക്കേണ്ടി വരുമ്പോൾ ഈ ഇടപെടൽ ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ തലശ്ശേരിയിലെ വാദപ്രതിവാദത്തിൻ്റെ വിഷയമായിരുന്നു സ്ത്രീ എഴുത്തു പഠിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നത്. എന്നാൽ 1969 താനാളൂർ വെച്ചുകൊണ്ട് നടന്ന വാദപ്രതിവാദം, ആ വാദപ്രതിവാദത്തിലെ വിഷയം എന്തായിരുന്നു എന്നറിയുമോ? 11 റക്കാത്ത് തറാവീഹ് നമസ്കരിക്കുന്നവൻ കാഫിറാണ്. വാദപ്രതിവാദം നടന്നത് 11 റക്കാത്ത് തറാവീഹ് നമസ്കരിക്കുന്നവൻ കാഫിറാണ് എന്ന് മറുഭാഗം, കാഫിറല്ല എന്ന് മുജാഹിദ് പക്ഷം. അങ്ങനെയാണ് 1969 താനാളൂർ വെച്ചുകൊണ്ട് വാദപ്രതിവാദം നടത്തിയതെങ്കിൽ ആ താനാളൂർ വാദപ്രതിവാദത്തിൽ 11 റക്കാത്ത് തറാവീഹ് നമസ്കരിക്കുന്നവൻ കാഫിറാണോ അല്ലേ എന്നാണ് ചർച്ച ചെയ്തെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാണുന്ന അവസ്ഥ എന്താ? ഇന്ന് അവിടുന്നൊക്കെ എത്രയോ മാറ്റം വന്നുപോയി. എത്രത്തോളം മാറി എന്ന് ചോദിച്ചാൽ പറയട്ടെ സഖാഫി തന്നെ. ബഹ്റൈനിൽ മാത്രമല്ല, ഷാർജയിൽ പോയല്ലോ. ഷാർജയിൽ പോയിട്ട് 8 റക്കാത്ത് തറാവീഹ് നമസ്കരിച്ചില്ലേ? ഇല്ല എന്ന് അബൂബക്കർ മൗലവിക്ക് പറയാൻ പറ്റുമോ? ഉണ്ടെന്ന് തെളിയിക്കാൻ എനിക്ക് സാധിക്കും, ഉണ്ടെന്ന് തെളിയിക്കാൻ എനിക്ക് സാധിക്കും. ഷാർജയിൽ അദ്ദേഹത്തിന്റെ കൂടെ 8 റക്കാത്ത് തറാവീഹ് നിസ്കാരത്തിൽ സംബന്ധിച്ച ഒട്ടനേകം ആളുകളെ എനിക്ക് പരിചയമുണ്ട്. നേരിൽ സംബന്ധിച്ച ആളുകൾ ഞാനുമായി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അന്നും ഇദ്ദേഹത്തിന് പറ്റിയ അബദ്ധം ഒരു കളവ് പറഞ്ഞു. തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് വിവാദമായി. ഇയാളെ ഈ സ്വഭാവം ജനങ്ങൾ അറിഞ്ഞു. 8 റക്കാത്ത് തറാവീഹ് ഏതോ അറബികൾക്ക് വേണ്ടി പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു. ഇവിടെ വന്ന് 20 റക്കാത്ത് എന്ന് പറയുന്ന ആള് അവിടെ പോയി 8 നിസ്കരിച്ചപ്പോ അതൊരു പ്രശ്നമാണ് എന്ന് കണ്ടപ്പോ ഉടനെ പറഞ്ഞു, അങ്ങനെ ഞാൻ തറാവീഹ് 8 നിസ്കരിച്ചു, ഞാൻ 20 നിസ്കരിച്ചത്. പിന്നെ തെളിവുകൾ നിരത്തിയിട്ട് കണ്ട ആളുകൾ കാര്യം തുറന്ന് പറയാൻ തുടങ്ങിയപ്പോ ഇയാള് പറഞ്ഞ്, ഞാൻ 8 റക്കാത്ത് നിസ്കരിച്ച അയാൾ സലാം വെട്ടി നിർത്തിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് 8 റക്കാത്തേ ഉള്ളൂ. ഞാൻ ഉടനെ പോയിട്ട് വരാന്തയെ പോയിട്ട് ബാക്കി 12 പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ പള്ളിക്ക് വരാന്തനല്ല, അപ്പള്ളിക്ക് വരാന്തല്ലാണ് അപ്പഴാ തിരിഞ്ഞത്. അത് പറഞ്ഞപ്പോ അയാള് പറഞ്ഞു, എന്നെ മൂന്നീര് അംസാജി കൊണ്ടുപോയി പറ്റിച്ചതാണ്. എങ്ങനെ ഇയാളെ അഡ്രസ് മൂന്നീര് അംസാജി പറ്റിക്കല്? വിഷയം അവിടെയല്ല. വിതാളികൾക്ക് വേണ്ടി 8 നിസ്കരിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടി 8 നിസ്കരിച്ചു കൊടുത്തു. അയാളെ വാദം 20 വേണമെങ്കിൽ കാശിന് വേണ്ടി 8 അത് തന്നെയാണത്. കണ്ടോ? അപ്പോ ഒരു കാലഘട്ടത്തില് 11 റക്കാത്ത് തറാവീഹ് നമസ്കരിച്ചവൻ കാഫിറാണ് എന്ന് വാദപ്രതിവാദം നടത്തിയെങ്കിൽ പിന്നീട് അവർ തന്നെയും അത് നമസ്കരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി അത് കഴിഞ്ഞ് 1969 താനാളൂർ വാദപ്രതിവാദം കഴിഞ്ഞതിന് ശേഷം 1971 വീണ്ടും പൂനെയിൽ വെച്ചുകൊണ്ട് 2 വാദപ്രതിവാദം അരങ്ങേറി. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വാദപ്രതിവാദങ്ങൾ കൊണ്ട് ഉണ്ടായ മാറ്റം. നമുക്കറിയാം മർഹൂം NP അബ്ദുൽ ഖാദർ മൗലവി, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഹീദിന്റെ രംഗ് തടരാടിയ സുന്ദരമായ ശബ്ദത്തിന്റെ ഉടമയായ, അറബി ഭാഷയിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന NP അബ്ദുൽ ഖാദർ മൗലവി എന്ന യുവാവ് ഈ ആദർശ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് 2 പൂനൂർ സംവാദത്തിലൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല അവിടെ വെച്ചുകൊണ്ടാണ് E.K. ഹസൻ മുസ്ലിയാര് ഒരു വലിയ വിഡിത്തം വിളമ്പിയത്. അതായത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറുകൾ അവരുടെ വീട്ടിലായിരുന്നു. അപ്പോ സാധാരണ വസ്ത്രം ധരിച്ച് ആ റൂമിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ കയറാറുണ്ടായിരുന്നു. എന്നാൽ ആ റൂമിൽ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയതിനു ശേഷം മഹദി ആയിഷ റളിയല്ലാഹു അൻഹാ പൂർണ്ണമായി അവറത്ത് മറച്ചിട്ടില്ലാതെ ആ റൂമിലേക്ക് കയറാറുണ്ടായിരുന്നില്ല. ഇതാണ് E.K. ഹസൻ മുസ്ലിയാർ തെളിവാക്കിയത്. എന്തിന്? മരിച്ചവർ കാണും എന്നതിന്. ഉമർ റളിയല്ലാഹു അൻഹു ഖബറിൽ ഇരുന്നു കൊണ്ട് കാണുന്നത് കൊണ്ടാണ് അവറത്ത് മറച്ചിട്ട് അങ്ങോട്ട് പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ചെന്നത് എന്നാണ് E.K. ഹസൻ മുസ്ലിയാരുടെ വാദം.
അവിടെ എ പി അബ്ദുൽ ഖാദർ പോലും